ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 500 rupees താഴെയുള്ള കുറച്ച് മേക്കപ്പ് പ്രൊഡക്ട്സ് ആണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. ഇന്നത്തെ നമ്മുടെ വീഡിയോ സ്പെഷ്യലി ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് ഒരുപാട് ഡൗട്ടൊക്കെ ഉണ്ടാവും, ഏതൊക്കെ പ്രൊഡക്ട്സ് വാങ്ങണം, എങ്ങനെയൊക്കെ യൂസ് ചെയ്യണം എന്നതിനെയൊക്കെ കുറിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ ഡൗട്ടൊക്കെ ക്ലിയർ ആവാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ട് കാണാം. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ആദ്യത്തെ നമ്മുടെ പ്രൊഡക്റ്റ് നിവ്യയുടെ ക്ലൻസറാണ്. നമ്മൾ എപ്പോഴും മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മുടെ ഫേസ് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഏറ്റവും ബെറ്റർ ക്ലൻസർ യൂസ് ചെയ്യുന്നതാണ്. നിവ്യയുടേത് ബെസ്റ്റ് ക്ലൻസറാണ്. നമുക്ക് ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് നല്ലൊരു ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആയി കിട്ടും. പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ അതുപോലെ കുറച്ചെടുത്തിട്ട് മുഖം 2 മിനിറ്റോളം നന്നായിട്ടൊന്ന് സ്ക്രബ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ വാഷ് ചെയ്യാനായിട്ട്. ഇനി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഫേസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. ഇപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്നത് നിവ്യയുടെ തന്നെ മോയ്സ്ചറൈസറാണ്. ചെറിയ രീതിയിൽ ഓയിൽ സ്കിൻ ഉള്ളവർക്കൊക്കെ ഇത് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് ഡ്രൈ സ്കിൻ ഉള്ളവർക്കാണ്. വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കുറച്ച് ക്വാണ്ടിറ്റി മാത്രം യൂസ് ചെയ്താൽ മതി. കൂടാതെ പെട്ടെന്ന് തന്നെ ഫേസിൽ ബ്ലെൻഡ് ആയി കിട്ടും. പിന്നെ ഫേസിൽ മാത്രമല്ല, നമ്മുടെ കൈയൊക്കെ ഡ്രൈ ആയി കിടക്കുകയാണെങ്കിൽ കയ്യിലും അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തപ്പോൾ തന്നെ നമ്മുടെ കയ്യിലോട്ട് നന്നായിട്ട് ബ്ലെൻഡ് ആയിട്ടുണ്ട്. കൈ നല്ലപോലെ സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വ്യത്യാസം മനസ്സിലാവുന്നുണ്ടാവും. പിന്നെ ഞാൻ ഇതിന് മുൻപ് യൂസ് ചെയ്തിട്ടുള്ളൊരു മോയ്സ്ചറൈസർ സെറ്റാഫിലിൻ്റെ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മോയ്സ്ചറൈസർ ആണ് കേട്ടോ സെറ്റാഫിലിൻ്റെ. ഞാൻ ഒരുപാട് നാൾ യൂസ് ചെയ്തിട്ടുണ്ട്. പേഴ്സണലി എൻ്റെ ഫേവറേറ്റ് മോയ്സ്ചറൈസറും കൂടിയാണ് കേട്ടോ ഇത്. എവറി സ്കിൻ ടൈപ്പിന് ഇത് യൂസ് ചെയ്യാം. ഏറ്റവും നല്ലത് സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർക്കാണ്. മുഖക്കുരുക്കൾ ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ മാറിയിട്ട് ഫേസ് സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയി കിട്ടാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സൺക്രീമാണ്. നമ്മൾ പുറത്തൊക്കെ പോകുന്ന സമയത്ത് മസ്റ്റായിട്ട് സൺക്രീം യൂസ് ചെയ്യണം, ഇല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് ഡാമേജ് വരും. സൺക്രീം മേടിക്കുമ്പം എപ്പോഴും ക്വാളിറ്റി പ്രൊഡക്റ്റിനെ മേടിക്കാൻ നോക്കുക. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ന്യൂട്രജനയുടെ സൺക്രീമാണ്. പിന്നെ ഇത് വാട്ടർ പ്രൂഫ് ആണ് കേട്ടോ. നമ്മൾ പെട്ടെന്നൊന്നും ഫേസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ അങ്ങ് പോകത്തൊന്നുമില്ല. പിന്നെ ഓയിൽ ഫ്രീ ആണ് ഇതിൽ കൊടുത്തിട്ടുണ്ട്, പക്ഷെ ഞാനത് മുഴുവനായിട്ട് എഗ്രി ചെയ്യുന്നില്ല. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ചെറിയ രീതിയിൽ നമുക്ക് ഓയിലി ആയിട്ട് തോന്നും. ഇപ്പം ഞാൻ കയ്യിൽ കുറച്ച് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ചെറിയ രീതിയിൽ ഒരു ഓയിലി പോലെ തോന്നുന്നുണ്ട്. പക്ഷേ നോർമലി ബാക്കിയുള്ള സൺക്രീംസിനെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് അങ്ങോട്ട് ഓയിലി അല്ല കേട്ടോ. നെക്സ്റ്റ് കൺസിലർ ആണ് കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് എലേഗിൾ പ്രോ കൺസിലർ HD ഹൈ ഡെഫിനേഷൻ ആണ്. ഇത് നല്ലൊരു കൺസിലർ ആണ് കേട്ടോ. നോർമലി ഡാർക്ക് സ്പോട്സും ഡാർക്ക് സർക്കിൾസും ഒക്കെ ഉള്ളവർക്ക് ഇത് കുറച്ചുകൂടി നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മുടെ ഫേസിലുള്ള കറുത്ത പാടുകളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഹൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇത് ട്യൂബ് ടൈപ്പ് ആണ്, മുകളിലായിട്ടൊരു ബ്രഷ് പോലെ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ ഈസി ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇതിൻ്റെ റേറ്റ് ഇച്ചിരി കൂടുതലാണ്, 8 ml 487 rupees വരുന്നുണ്ട്. പക്ഷേ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ തന്നെ നമ്മുടെ ഡാർക്ക് സ്പോട്സൊക്കെ നന്നായിട്ട് ഹൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പോൺസിൻ്റെ BB+ ക്രീം ആണ്. ഇത് ഒരുവിധം ആൾക്കാർക്കൊക്കെ പരിചയമുണ്ടായിരിക്കും. നമുക്ക് ബിഗിനേഴ്സിനൊക്കെ ഫൗണ്ടേഷനേക്കാളും കൂടുതൽ നല്ലത് ഈ ഒരു ക്രീമാണ്. ഫൗണ്ടേഷനൊക്കെ മേടിക്കുന്ന സമയത്ത് പലർക്കും അവരുടെ ഷെയ്ഡ് അറിയത്തില്ല. അങ്ങനെയുള്ളവർക്കൊക്കെ ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്രീമാണ് കേട്ടോ ഇത്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഫേസിൽ നല്ലൊരു നാച്ചുറൽ ലുക്കാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത്. ഒരുപാട് പുട്ടി അടിച്ച പോലൊന്നും നമുക്ക് ഫീൽ ചെയ്യത്തില്ല. ബിഗിനേഴ്സിനും കോളേജിൽ പോകുന്നവർക്കൊക്കെ ഫൗണ്ടേഷനേക്കാളും ഏറ്റവും നല്ലത് ഈ ഒരു BB+ ക്രീം തന്നെയാണ്. നമ്മുടെ ഫേസിലുള്ള ഡാർക്ക് സ്പോട്സൊക്കെ ഹൈഡ് ചെയ്തിട്ട് നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ തന്നെ ബ്ലെൻഡ് ആവുന്നുണ്ട്. നെക്സ്റ്റ് വന്നിട്ട് ഹൈലൈറ്റർ ആണ്. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് സ്വിസ് ബ്യൂട്ടീൻ്റെ പേൾ ഇലൂമിനേറ്റർ ആണ്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 0.1 ഗോൾഡൻ പിങ്ക് ഷെയ്ഡ് ആണ് കേട്ടോ. നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. നോർമലി ഉള്ള ഹൈലൈറ്ററിനെക്കാട്ടിയും കുറച്ചുകൂടി ഗ്ലോ ഇതിന് കുറവാണ്. കാരണം നോർമലി നമ്മുടെ ഹൈലൈറ്റേഴ്സൊക്കെ നല്ലപോലെ നമ്മുടെ ഫേസിനെ നന്നായിട്ട് ഗ്ലോ ചെയ്യിപ്പിക്കും, പക്ഷേ ഇത് അത്രയ്ക്ക് അങ്ങോട്ടില്ല. എന്നാലും എനിക്കിത് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടമാണ്. കാരണം നമ്മുടെ ഫേസിന് ചേർന്ന രീതിയിലുള്ളൊരു ഗ്ലോ നമുക്ക് തരുന്നുണ്ട്. ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ സൂട്ടബിൾ ആയിട്ടുള്ള ഒരു ഹൈലൈറ്റർ കൂടിയാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് വന്നിട്ട് കോമ്പാക്ട് പൗഡർ ആണ്. ഞാനിവിടെ ലാക്മിയുടെ കോമ്പാക്ട് പൗഡർ ആണ് യൂസ് ചെയ്യാറുള്ളത്. ഇത് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് കേട്ടോ. 132 rupees എങ്ങാനും ഉള്ളൂ. ഇത് ഫെയർ സ്കിൻ ഉള്ളവർക്ക് മാച്ച് ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ ആണ്. നെക്സ്റ്റ് വെറ്റ് ആൻഡ് വൈൽഡിൻ്റെ അൾട്ടിമേറ്റഡ് പ്രോ കിറ്റ് ആണ്. ഇത് നമ്മുടെ ഐബ്രോസിന് നല്ലൊരു ഫിനിഷിങ് തരുന്നുണ്ട്. ഇതിനെക്കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് ഞാൻ വേറൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് ഐ ജെല്ലാണ്. ഞാൻ മെബലിൻ്റെ ഐ ജെല്ലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 01 ആണ്. ആൻഡ് പ്രൈസ് വന്നിട്ട് 450 rupees. പിന്നെ ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് കേട്ടോ. നമ്മുടെ സാധാരണ കാജലിനേക്കാളും കൂടുതൽ സമയം നിൽക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഒരു ബ്രഷ് ഉണ്ട്. ആ ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വരയ്ക്കേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു ബ്ലാക്ക് ഷെയ്ഡ് നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വന്നിട്ട് മെബലിൻ്റെ കൊളോസൽ മസ്കാര ആണ്. ഇതിൻ്റെ റേറ്റ് വന്നിട്ട് 399 rupees. ഇത് നല്ലൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് കേട്ടോ. നിങ്ങൾ മസ്കാര യൂസ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഫൈനലായിട്ട് ലിപ്സ്റ്റിക്ക് ആണ്. ഞാൻ യൂസ് ചെയ്യുന്നത് മെബലിൻ്റെ ഷെയ്ഡ് ക്ലേ ക്രഷ് ന്യൂട്ട് കളർ ലിപ്സ്റ്റിക്ക് ആണ്.
ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ്. പിന്നെ ന്യൂഡ് കളർ ആയതുകൊണ്ട് തന്നെ എല്ലാവരുടെ ഫേസിനും മാച്ച് ആയിരിക്കും. ബിഗിനേഴ്സിനൊക്കെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലിപ്പ് നല്ല പോലെ സോഫ്റ്റ് ആയ പോലെ ഫീൽ ചെയ്യും. പിന്നെ നമ്മൾ ഒരുപാട് നമ്മൾ ലിപ്സ്റ്റിക് ഇട്ട പോലെ ഒന്നും ഫീൽ ആവത്തില്ല. അപ്പോൾ ഇതാ ഇത്രയും പ്രൊഡക്ട്സാണ് ഞാൻ ബിഗിനേഴ്സിന് വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത്. ഈ പ്രൊഡക്ട്സൊക്കെ ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടുണ്ട്, അതുകൊണ്ട് മാത്രമാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രൊഡക്ട്സിനെ കുറിച്ചിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. മേക്കപ്പൊക്കെ യൂസ് ചെയ്യാൻ തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്വാളിറ്റി പ്രൊഡക്ട്സ് തന്നെ യൂസ് ചെയ്യാൻ നോക്കുക. പിന്നെ നമ്മുടെ സ്കിൻ ടൈപ്പിന് ചേർന്നിട്ടുള്ള പ്രൊഡക്ട്സ് വാങ്ങാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.